Hi friends, wishing you all a very happy December and welcome back again to my world Hesley, and this is me, your Sheethal. So ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് യോഗ ടെക്നിക്സ് ആണ്. സോ യോഗ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അത് ചെയ്യാൻ കുറേ പഠിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉളുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. അപ്പം ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ ആസനാസും കാര്യങ്ങളും ഉണ്ട്, അപ്പം അതൊക്കെ എങ്ങനെ ചെയ്യും, അങ്ങനെ കുറേ പേർക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. യോഗ എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യമാണ്, ദാറ്റ് വിച്ച് ഇസ് വി ഹാവ് ടു റിലാക്സ് ആൻഡ് ഡു. സോ യോഗ നമുക്ക് സാധാരണ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ ചെയ്യുന്ന സംഭവമല്ല. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ് എക്സസൈസ്. പോയി ട്രെഡ്മില്ലിൽ പോയി വേഗം ഓടുക, അല്ലെങ്കിൽ ചാടുക, സൈക്ലിങ് ചെയ്യുക, എക്സസൈസൊക്കെ ഭയങ്കര എന്താ പറയുക ടഫായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുക. പക്ഷേ യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിയൻ യൂണിയൻ ഓഫ് ആ സോൾ ആൻഡ് ബോഡി. അപ്പം നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം ഒന്നിച്ച് നമ്മൾ ഒരേ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നൊരു സംഭവമാണ് യോഗ. അപ്പം നമ്മൾ നമ്മുടെ മൈൻഡും ഉണ്ടാവണം. നമ്മൾ ചില സമയത്ത് നമ്മൾ ട്രെഡ്മില്ലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂസൊക്കെ കേട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ട്രെഡ്മില്ലൊക്കെ ചിലപ്പോൾ നടക്കാനൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് വേറെയാണ്, ഡൈവേർട്ട് ചെയ്യുകയാണ് നമ്മൾ, ബോഡി നമ്മൾ വേറെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് യോഗ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ യോഗ ചെയ്യുമ്പോൾ യോഗയിൽ തന്നെ നമ്മുടെ മൈൻഡും കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ അത് തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അയ്യോ അതെങ്ങനെയാണ് മൈൻഡ് അങ്ങനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സമയം കിട്ടുന്നില്ല, പല കാര്യങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ വിചാരിച്ചിരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല, ഇറ്റ്സ് ഈസി. ആക്ച്വലി യോഗ എന്ന് പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ യോഗ എക്സ്പേർട്സൊക്കെ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള രീതിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, സോ എവ്രി വൺ ക്യാൻ ഡു. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ കീപ്പ് വാച്ചിങ്. യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു യോഗ ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിരിക്കണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വെള്ളമോ എന്ത് ആണെങ്കിലും അതൊരു അരമണിക്കൂർ യോഗ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷമേ നമ്മൾ യോഗ ചെയ്യാവൂ. ഓക്കെ, ഫുഡ് വയറ്റിൽ കിടന്നിട്ട് നമ്മൾ യോഗ ചെയ്യരുത്. സോ നമുക്ക് ശ്വാസം എടുക്കാൻ, നമുക്കറിയാലോ നമുക്ക് വയറിൽ നിറച്ച് ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് ആണ് മെയിൻ. സോ അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ ഡിഫിക്കൽട്ട് പോസസ് ഒക്കെ ചെയ്യുമ്പോൾ അത് പാട് തന്നെയാണ്, അത് ചെയ്യാൻ പാടില്ല. സോ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടായിരിക്കണം യോഗ ചെയ്യേണ്ടത്, അത് വൺ തിങ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എപ്പോഴാണ് ചെയ്യേണ്ടത്, രാവിലെ ചെയ്യണോ വൈകിട്ട് ചെയ്യണോ ഉച്ചയ്ക്ക് ചെയ്യണോ. യോഗയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ഏറ്റവും ബെസ്റ്റ് എന്ന് എല്ലാവരും പറയുക എന്ന് പറയുന്നത് വെളുപ്പിനെ ഒരു സിക്സ്, ഒരു ആ വെയിൽ വരുന്ന സമയത്തിന് മുന്നേ, ഒരു ടെന്നിന് അല്ലെങ്കിൽ ഒരു നയൻ ഒ ക്ലോക്കിനൊക്കെ മുന്നേ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക മോർണിംഗ് ഒരു 6 to 8 o'clock ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ ഒരു 7 o'clockന് എണീക്കുവാണെങ്കിൽ 7 to 8 or 8:30 വരെയൊക്കെ ചെയ്യാം. നമുക്ക് ആ വെയിൽ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കൂളിംഗ് ഉണ്ട്, ഒരു ഫ്രഷ് എയർ നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു പുറത്തൊക്കെയാണ് ഓപ്പൺ എയറിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അതേസമയം ഈവനിങ് ആണെങ്കിൽ, ഈവനിങ്ങും ആ ഒരു വെയിലൊക്കെ കഴിഞ്ഞുള്ളൊരു ഒരു 4 o'clock തൊട്ട് ഒരു 4 to 7 വരെയുള്ള ടൈമിലൊക്കെ, 7:30 വരെയുള്ള സമയം വരെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഫ്രഷ് എയറും നല്ലൊരു കൂളിംഗ് അങ്ങനത്തെ ഒരു ഇത് കിട്ടും. പക്ഷേ യോഗ ചെയ്യണമെങ്കിന് അങ്ങനെ ഇന്ന ടൈം എന്ന് ഞാൻ പറയുകയില്ല, കാരണം നമ്മുടെ കംഫർട്ടാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ചെയ്യുന്നവരുടെ കംഫർട്ടും ചെയ്യുന്നവരുടെ എന്താ പറയുക പീസ് ഓഫ് മൈൻഡും ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന പോലെ എപ്പോഴെങ്കിലും അയ്യോ ഇന്ന സമയത്ത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ട് പോയി യോഗ ചെയ്ത് കഴിഞ്ഞാൽ യോഗയുടെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ,
സോ അവിടെ നമുക്കത് മൈൻഡ് ക്ലിയർ ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നമുക്കത് യോഗയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുക. ഓക്കെ, അപ്പോൾ ടൈമിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതിൻ്റെ ടൈമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് മോർണിംഗ് ആൻഡ് ഈവനിങ് ആ ഒരു സമയങ്ങളിലായിരിക്കും. ഓക്കെ, പിന്നെ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് ആണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ഇടുക, എന്ത് ഡ്രസ്സ് ആണെങ്കിലും കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിരിക്കണം. നമുക്ക് കുറച്ച് ഫ്രീ ആയിരിക്കണം, ടൈറ്റ് അവിടെ ഇവിടെയും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇടരുത്. ഇപ്പം ഇതുപോലത്തെ യോഗ പാൻസ് ഇട്ടും, അത് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആൻഡ് ബ്രീത്തബിൾ മെറ്റീരിയൽ ആയിരിക്കും. വേണമെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ബനിയൻ പാൻസോ അല്ലെങ്കിൽ ബ്രീത്തബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് പാൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ടോപ്പ് ആണെങ്കിലും കുറച്ച് ബനിയൻ ടൈപ്പ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക അവിടെ ഇവിടെ ടൈറ്റ് ആയിട്ട് തോന്നാത്ത ടോപ്സ് യൂസ് ചെയ്യുക. ഹെയർ ആണെങ്കിൽ ഹെയർ നമ്മൾ ബണ്ണായിട്ടൊക്കെ കെട്ടി വെക്കുകയാണ്, നമുക്ക് ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മൾ മൈൻഡും ഒക്കെ നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പം നമുക്ക് എന്താ പറയുക ഡിസ്ട്രാക്ഷൻ ആവുന്ന രീതിയിൽ മുടി ഇരിക്കാണ്ടിരിക്കാൻ ബൺ ചെയ്ത് കെട്ടുമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ടൈറ്റായിട്ട് പോണ്ടെയിലായിട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി വെക്കുക. യോഗ ചെയ്യുമ്പം ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ യോഗ എവിടെ ഇരുന്ന് ചെയ്യണം, അങ്ങനെ ഡൗട്ട് ഉണ്ട് മിക്കവർക്കും. യോഗ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ കംഫർട്ടാണ് മെയിൻ. പ്ലെയിൻ ആയിട്ടുള്ള തറയിലിരുന്ന് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ യോഗ മാറ്റ് കിട്ടും, നമുക്ക് യോഗ മാറ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തറയിൽ യോഗ മാറ്റ് വിരിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടും. നമ്മൾ വലിയ ഡിഫിക്കൾട്ടായിട്ടുള്ള പോസസൊക്കെ ചെയ്യുവാണ് യോഗയിൽ, ഡിഫിക്കൽട്ടായിട്ടുള്ള പോസസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. യോഗ മാറ്റാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തെന്നി വീ പോകത്തൊന്നുമില്ല. എന്തെങ്കിലും മാറ്റ് വിരിച്ച് അധികം റഫല്ലാത്ത ഒരു ഇതിൽ നമുക്ക് ചെയ്യാം. യോഗ മാറ്റ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്നിട്ട് ചെയ്യാം. ഓക്കെ, ക്ലോത്തൊക്കെ ആണെങ്കിലും ക്ലോത്തിൽ ഇരുന്ന് ചെയ്യുമ്പോൾ തെന്നുന്ന പോലത്തെ ക്ലോത്തിലൊന്നും വിരിച്ചിട്ട് യോഗ ചെയ്യാതെ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ടാവുമല്ലോ. അപ്പം യോഗ മാറ്റാണ് എപ്പോഴും നല്ലത്. തറയിൽ യോഗ മാറ്റ് വിരിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബെഡിലിരുന്നൊക്കെ ചെയ്യാം. ബെഡിലിരുന്നാണെങ്കിലും ഈസി യോഗ പോസസ് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ പറയുന്ന യോഗ പോസ് എന്ന് പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് ബെഡിലിരുന്നാണെങ്കിലും ചെയ്യാം, അതുപോലെ തറയിൽ യോഗ മാറ്റ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ മൈൻഡ് ആണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും ഒത്തിരി റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും യോഗ. ഓക്കെ, യോഗ ഒരിക്കലും പാടുള്ള കാര്യമല്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ല. അപ്പം ഭയങ്കര അയ്യോ അത് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യണ്ട, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സമയമുള്ളപ്പോൾ റിലാക്സ് ചെയ്ത് ചെയ്യുക. ഓക്കെ, സോ സീ യുവർ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ ഫ്രം യോ ഷീതൽ.